ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് വേസ് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്നോയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ്. സ്നോയുടെ ഡെലിവറി നടന്നിരുന്നത് ഒക്ടോബർ 1st ആണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 10th ആണ്. നമ്മളാണെങ്കിൽ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്, അതായത് ഒക്ടോബർ 27th തൊട്ട് ഇന്നിപ്പോൾ ഒക്ടോബർ 10th ആണ്, ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാം നോർമൽ ആവുമെന്ന് വിചാരിച്ചു, ബട്ട് ചെറിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് നമുക്കിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ, അതായത് ഫ്രണ്ടിലോട്ട് പോകുന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോപ്പിയൊക്കെ നോർമൽ ഡെലിവറി ആയിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ബട്ട് അതിൻ്റെ ഹാപ്പി എൻഡിങ് ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഹാപ്പി എൻഡിങ് തന്നെ ആയിരുന്നു, ഒരു പ്രോബ്ലംസും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഏകദേശം 27th ഡോഗിൻ്റെ ഒരു അപ്ഡേറ്റ് ആണിത്. ആൾക്ക് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ബോഡിയിലാണെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു നോർമലായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ പ്രസൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഡോഗായിരുന്നു സ്നോ, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്ന് ഇരിക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പോഴും എന്താ പറയുക, ഭയങ്കര നെസ്റ്റിംഗ് ബിഹേവിയറാണ്. എവിടെയെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് നെസ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ ഡോഗ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ടായിരുന്നു. ചെക്കനെ കിടന്നു നീ. ജീ ഇതെന്ത് ചെളിയായിരിക്കുന്ന, സാരമില്ല ഒന്ന് കുളിപ്പിക്കാൻ പറ്റൂല. അറിയില്ല ഇപ്പോൾ ഡോഗിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 28th ആയിരുന്നു. 28th ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു, കിടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം തൊട്ട് എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഇപ്പോൾ ഇതുപോലെ വാരി കൊടുക്കേണ്ടി വന്നു. രാവിലെ കൊടുക്കുന്ന ഫുഡൊക്കെ ആണെങ്കിലും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ വെച്ചേക്കും, എന്നിട്ടങ്ങ് മാറി നിൽക്കും, പിന്നെ ഞാൻ ഫുള്ള് വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. അതായത് അവസാനത്തെ ഒരു 2 ദിവസം ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തോട്ടൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നിട്ട് വന്നിട്ട് ഭയങ്കര റെസ്റ്റിങ്ങും കാര്യങ്ങളുമാണ്, ഫുഡൊട്ടും കഴിക്കത്തില്ല. നമ്മളിപ്പം ഈ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന അല്ലാണ്ട് ആ പാല് പോലും കുടിക്കത്തില്ലായിരുന്നു ആൾ. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു അവസാനത്തെ ഒരു 2 ദിവസം ആയപ്പോഴത്തേക്ക്. പിന്നെ മെജോറിറ്റി ഓഫ് ദ ടൈം എന്താ പറയുക, കിടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഫുഡ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ വൈകിട്ട് കൊടുക്കുന്നത്, രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കുമായിരുന്നു, ഉച്ചയ്ക്ക് ചോറും ചിക്കനും കൊടുക്കുമായിരുന്നു, വൈകിട്ട് പിന്നെ നമ്മുടെ റോ ഫീഡിങ് ആണല്ലേ, അവയ്ക്കൊക്കെ കൊടുക്കുന്ന പോലെ ചിക്കൻ മാത്രം കൊടുക്കുമായിരുന്നു. ബട്ട് എന്നാലും വൈകിട്ട് കൊടുക്കുന്ന ചിക്കനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തിന്നുമെങ്കിൽ ഈ രാവിലെ ഉച്ചയ്ക്കും കൊടുക്കുന്ന ഫുഡ് ഒട്ടും തിന്നത്തില്ല. ഭയങ്കര ഇഗ്നോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഗ്നോറിംഗ് ആയിരുന്നു. കണ്ടോ, ഈ ഇപ്പോൾ കാണാമല്ലോ, നമ്മളാണെങ്കിൽ ഇങ്ങനെ ഫുഡ് വെച്ചിട്ട് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല, നമ്മൾ വീണ്ടും ഫുള്ള് വാരി കൊടുത്തെങ്കിൽ മാത്രമേ ആ ഡോഗ് കഴിക്കത്തുള്ളായിരുന്നു. ഇതിപ്പം 30th ഒക്കെ ആയപ്പോഴത്തേക്ക്, 30th ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും കഴിക്കാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തും കഴിക്കുമായിരുന്നു, പക്ഷേ പാലോ വെള്ളമോ ഒന്നും കുടിക്കാതെ ഭയങ്കര റെസ്റ്റിങ്ങിൻ്റെ ഒരു ബിഹേവിയർ ആയിരുന്നു. പിന്നെ ഈ ഒരു ഈ 30th തന്നെ ഇപ്പം എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു മെജോറിറ്റി ഓഫ് ദി ടൈം കിടപ്പും ഇരിപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ വലിയതായിട്ടൊന്നും മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഡോഗിന്. അന്നേരം ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര കിടപ്പായിരുന്നു, നമ്മളൊരു ഷീറ്റൊക്കെ പുതച്ച് കൊടുത്തു, അന്നേരം അങ്ങനെ കിടന്ന് ഉറങ്ങുകയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എണീറ്റ് നോക്കും. പിന്നെ നെക്സ്റ്റ് ഡേ ഇനിയും വരുന്ന പാർട്ടാണ് സർപ്രൈസ് പാർട്ട്, അതായത് നമ്മുടെ ഒക്ടോബർ 1st ആ ഒരു എന്താ പറയുക, 12:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ 1st പപ്പിയുടെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. 1st പപ്പിയുടെ ഡെലിവറി ആയപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ഇത്ര എടുത്തേക്കുന്നത്. അന്നേരം 1st പപ്പിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് സാധാരണ ഒരു ഡോഗിൻ്റെ അടുത്ത് ഇപ്പം പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര പാടാണ് പപ്പീസിനെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ബട്ട് സ്നോയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, കംപ്ലീറ്റ് സ്നോ തന്നെ ക്ലീൻ ചെയ്തു. അത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റൊക്കെ കണ്ടായിരുന്നു പപ്പിയുടെ, ഞാനായിട്ട് വലിയതായിട്ടൊന്നും ചെയ്തില്ല. പിന്നെ സ്നോ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനാണെങ്കിൽ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ എടുത്തിട്ട് മുഖവും കാര്യങ്ങളും ഒക്കെ, ഞാനിവിടെ ആണെങ്കിൽ ജസ്റ്റ് കോട്ടൺ തുണിയും ക്ലോത്തും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അന്നേരം അത് വെച്ച് ആ ഒരു പപ്പിനെ ക്ലീൻ ചെയ്തെടുത്തത്. ബട്ട് മെജോറിറ്റിയും ചെയ്തത് എല്ലാം സ്നോ ആണ്. ഇതിന് ശേഷമായിരുന്നു നമുക്ക് ചെറിയൊരു പണി കിട്ടിയത്. സെക്കൻഡ് പപ്പി വരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 hours മേലെ വെയിറ്റ് ചെയ്തു. ബട്ട് സെക്കൻഡ് പപ്പി വന്നില്ല. അതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഡിലേ. ആ സോ ഗൈസ്, അന്നേരം നമ്മുടെ 6th ആളെ കിട്ടി കേട്ടോ. കാരണം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്നേരം ഒരാൾ സ്റ്റക്കായി പോയി, പിന്നെ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അന്നേരം നമ്മുടെ ഈ ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെറ്റായ 6th ആൾക്ക് ഇപ്പോൾ പാലും എടുക്കുകയാണ്. കണ്ണമ്പ്രോയി എത്തിയിട്ടുണ്ട് കേട്ടോ. എമർജൻസി വന്നപ്പം വിളിച്ചപ്പോൾ കണ്ണമ്പ്രോയി ഓടി എത്തി. ബാക്കിയുള്ളവരും കൂടെ കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്കിതായി 8 പേരുണ്ട്. നമ്മൾ ഇപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയവർ 2 മണിയായി, 1.5 അതിനുശേഷം ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു. അവസാനമായപ്പോഴത്തേക്ക് ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് സ്നോ. എല്ലാ പപ്പീസും നല്ല അടിപൊളി കളറും നല്ല പപ്പീസാണ്, എല്ലാവരും വീണേക്കുന്നത്. 8 പേരുണ്ട് കേട്ടോ. എന്തി 1, 2, 3, 4, 5, 6, 7 എത്താമ. അങ്ങനെ 8 പപ്പീസ് ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ. കളിക്കാതെ പോടാ, അടുത്തുന്ന് ഓടിക്കോ. ഗുഡ് ഡോഗ്. ബാ, പിള്ളേരുടെ അടുത്തോ. നടന്നു നടന്നു പോയിക്കോ പോയിക്കോ. എല്ലാവരും ഉറക്കോ. ബാ, നിൻ്റെ അടുത്തോ, നിൻ്റെ സ്ഥലത്തോ. ആ പോയിക്കോ പോയിക്കോ. ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കുഷ്യൻ പോലെ ഉണ്ടോ, ഇതിൻ്റെ അടിയിലും പേപ്പറാണ് കേട്ടോ ഉണ്ടോ, ഇതിൻ്റെ അടിയിലും പേപ്പറുണ്ട്. അന്നേരം 2 beds പോലെ ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അന്നേരം ഇത് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനും കാര്യങ്ങളും ആയിട്ടൊക്കെ എളുപ്പമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെയല്ല, തണുപ്പൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് കയറിയിരുന്നാൽ തണുപ്പും അടിക്കത്തില്ല. തണുപ്പ് വേണ്ടപ്പോൾ മേളിൽ നിന്ന് കിടന്നാൽ മതി. അങ്ങനെയൊക്കെയാണ്. ഇതിനകത്തിപ്പം ഇതാ, ഇതിന് ഇച്ചിരി തണുപ്പുണ്ടെന്ന് തോന്നുന്നു. അതതിൻ്റെ അടിയിൽ കുഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തി ബാക്കിയെല്ലാം എന്തി 1, 2, 3, 4, 5, 3, 6, 8 ആ കറക്റ്റാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇതിപ്പം 9th ആണ്. 9th സ്നോയുടെ ഒക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോ എന്ന് പറയുന്ന ആ ഒരു ഡോഗിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിച്ച് എടുത്തിട്ടില്ല. സ്റ്റിച്ച് എടുക്കാതെ തന്നെ ആൾ ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ദ പപ്പീസ് ആണെങ്കിലും സ്നോ ആണെങ്കിലും വളരെ ആക്റ്റീവ് ആണ്. അങ്ങനെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സോ ഗൈസ്, ഇന്ന് 10 days കഴിഞ്ഞതാ നമ്മുടെ സ്നോ ഇവിടെ ഉണ്ട്. നമുക്കിന്ന് സ്നോയിനെ ഒന്ന് തുറന്നു വിടാം. എന്നാലും സാധാരണ ഡെലിവറി കഴിഞ്ഞൊരു ഫീമെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓടിക്കോ. ദാ സ്നോ ഇവിടെ, മെറ്റലും ഉണ്ട്, ലിയോയും അവിടെ ഉണ്ട്. മെറ്റലിൻ്റെ വീഡിയോ നിങ്ങൾ കുറേ ആയല്ലോ കണ്ടിട്ട്. അന്നേരം മെറ്റലും അവിടെ ഉണ്ട്. ആ അതാ സ്നോ ബാത്റൂമിൽ പോയി. ലിയോ, ഏയ് ലിയോ,
അന്നേരം ജസ്റ്റ് സ്നോയുടെ ഡാഡി, അയ്യോ സ്നോയുടെ ഡാഡി അല്ല, പപ്പിയേഴ്സിന്റെ ഡാഡീസിനെ കാണിച്ചു തരാം. ഡാഡി ദാ പപ്പിയുടെ ഡാഡി നിൽക്കുന്നു. കുളിയൊന്നും കഴിഞ്ഞില്ല ആശാന്റെ. ആശാൻ ഭയങ്കര കറക്കമൊക്കെയാണ്. പപ്പിയുടെ ഡാഡി ദോ മമ്മി. ഡാഡി ആൻഡ് മമ്മി രണ്ടും ഒരേ ഫ്രെയിമിൽ തന്നെ കിട്ടി. ഹലോ മമ്മി, കറങ്ങി നടപ്പാണ് മെയിൻ പരിപാടി. കാണുമ്പോൾ നമ്മുടെ മെറ്റലിൻ്റെ ഇളക്കമാണ്. മെറ്റൽ ഭയങ്കര ആ ഇവളുടെ കാലിൻ്റെ കാര്യത്തിന് കുറേ പൊങ്കാലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് കാലിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. വീണ്ടും ഒന്നുകൂടെ കാണിച്ചേക്കാം. ഈ കാലം കാണിക്കടി, ഇടി തിരിഞ്ഞെടുക്കടി, ഇടി തിരിഞ്ഞെടുക്കടി. സോ അങ്ങനെ ഇവളുടെ കാര്യത്തിലും തീരുമാനമായി. ആ ദാ സ്നോ പോയി പിള്ളേരെ നോക്ക്. ആ പോ 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 പിള്ളേരെ നോക്ക്, പിള്ളേരെ നോക്ക്, പിള്ളേരെ പോ 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 പോ. ആ ഓടോ 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 ബാ. പിള്ളേരെന്ത്? അയ്യോ തട്ടിയിടല്ലേ. ഇവിടെ ഇവിടെ പിള്ളേരെവിടെ? ആ പിള്ളേരെ ഇനി അവരെ ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അതിനകത്തൊന്നും ഇല്ലടി, പാല് നീ ഇപ്പൊ കുടിച്ചില്ല. അന്നേരം ഞാൻ നമ്മുടെ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറേ പേപ്പർ ചീളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ എല്ലാവരും ഉണ്ട് കേട്ടോ. 10 ഡേയ്സായി. വൈറ്റ്, ബ്ലാക്ക്, എല്ലാവരും ചൂച്ചു അപ്പിയിടും. അതാണ് മെയിൻ പ്രോബ്ലം ഇപ്പം. ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങി കേട്ടോ. കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല ആൾക്കാർക്ക്, എന്നാലും ഭയങ്കര. ഹലോ മമ്മി, മമ്മിജി, മമ്മിജി ഭയങ്കര നോട്ടമൊക്കെയാണ്. നമ്മളിപ്പോൾ എടുക്കുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര നോട്ടമൊക്കെയാണ്. പക്ഷെ കാര്യമൊന്നുമില്ല, പാല് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വരണമെന്നേ ഉള്ളൂ. സോ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ എല്ലാവരും നടന്നു തുടങ്ങി കേട്ടോ. ഇപ്പോഴേ ഓരോരുത്തർക്കൊക്കെ മസിൽ വെച്ചവരുണ്ട്. ബട്ട് ഓരോ രസമാണ്. ഇതാ മമ്മിജിയുടെ ഇവിടെ ഇവരുടെ ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു 3 ഡ്രസ്സോളം ഞാൻ നനയ്ക്കണം. എന്തെങ്കിലും ഇവൾക്ക് കിടക്കാനുള്ള സെറ്റപ്പ് സെറ്റ് ആകത്തുള്ളൂ. അത്രയും പാടാണ് ഇവരെ നോക്കാൻ. ബട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് കാര്യങ്ങൾ മമ്മിജി നോക്കിക്കോളും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫുള്ള് മമ്മിജിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞുങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം. അവൾക്ക് പാൽ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി തരും. നമ്മളൊന്നും അറിയണ്ട. ഇതാ 8 ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതാ ഇവളാണ് സ്റ്റക്കായിട്ട് എനിക്ക് പണി തന്ന ആള്. രണ്ടാമത്തെ ആളിതാ. ഇതാ പേപ്പർ എടുത്തോണ്ട് പോലെ. ആ രണ്ടാമത്തെ ആളിതാണ്. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. കണ്ടില്ല, ഓരോരുത്തരും ഓട്ടമാണ്, ഫുൾ ഓട്ടമാണ്. കണ്ണൂലും വിരിഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ. ഡി കണ്ടോ. അയ്യേ വഴക്കുണ്ടാക്കാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തുക. നമ്മളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് വളരെ കുറവായിരിക്കും. ബട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അന്നേരം ഉള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ്.